ഫൈനൽ എപ്പിസോഡാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ക്ഷീമോ ശേഷൻ ആണെങ്കിൽ ഒന്നായി കാണത്തില്ല അതിൽ പിന്നെ ഫുള്ള് കറുക്കോ സന്തോഷം അവൾ അവള് വരികയാണെങ്കിൽ സൂപ്പർ ഉണ്ടാക്കി തരുമെന്ന് നോക്കിയപ്പോൾ അവർ നോക്കിയപ്പോ ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ഒന്ന് ഒച്ചേക്കുട്ടോ എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആയിരിക്കും നിങ്ങൾ എങ്ങനെയാണ് അകത്തേറിയോക്കുമ്പോ അതൊക്കെ കേറി നിങ്ങൾ എന്താണ് ചെയ്തോണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്തെന്ന് പറയുമ്പോൾ ഇവർക്കൊരു മതി ആവും വീണ്ടും തുറന്ന് നിങ്ങൾ എങ്ങനെ കയറി നോക്കിയപ്പോ പിന്നെ കഥ അടക്കാതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു വല്ല കള്ളനും കേറിയതാന്ന് വെച്ചിട്ട് ഞങ്ങൾ കേറി വരുമ്പോ ഇതൊക്കെയല്ലേ ഇവിടെ നടക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ കളിയാക്കെട്ടോ അതെയുമ്പോൾ ഷീമോ ആണെങ്കിൽ നീയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവള് വരികയാണെങ്കിൽ എന്ത് നിൻ കല്യാണം കഴിച്ച ചെറുക്കിനി ഇത്ര വർഷമായിട്ട് നിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്നേഹിക്കുമായിരുന്നു അതാണ് നീ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഗേളാട്ടോ എന്ത് ഭാഗ്യം ചെയ്ത് കുട്ടിയ എന്നൊക്കെയാണെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ ശനിയുടെ അടുത്താണെങ്കിൽ ഹീറോ വന്നിട്ട് പറയുക ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഞാൻ എന്റെ ഹോം ടൗണിലോട്ട് പോവുക കാഫേക്ക് നീ നന്നായിട്ട് നോക്കിക്കോണെന്ന് പറയുമ്പോൾ അതെന്താ ഇത്ര പെട്ടെന്നൊരു പോക്ക് എന്താ പറ്റിയെന്ന് നോക്കിയവ അത് പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ചീട്ട് കളിച്ച് ഒരുപാട് പൈസ ഇല്ലാണ്ടാക്കുന്നുണ്ട് എന്നോട് എന്നെ ഭീഷണിപ്പെടുത്തി പൈസയൊക്കെ വാങ്ങിക്കും എൻ്റെ അമ്മയുടെ എല്ലാ സാധനങ്ങളും വിൽക്കുവാണ് അവിടെ ചെന്ന് എല്ലാം ഒന്ന് തീർക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനു ശനിയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആന്റിക്ക് അറിയാൻ നോക്കുക ആ അവർക്കും എല്ലാം അറിയുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ പോയിട്ട് എന്താ സ്ഥിതിയും നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എടുത്തോട്ട് വരുമോട്ടോ ഷീമോ ആണെങ്കിൽ ഇവരോട് രണ്ടുപേരോടും കല്ല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്ലാൻ ഒന്നും ഇല്ലേ നിനക്ക് അറിയാത്തതുകൊണ്ട് ഷീമോ ഞങ്ങൾ ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്താൻ പോകുന്നേന്ന്

ഹജന്തു നീ അങ്ങനെ പറഞ്ഞിട്ട് ശനിയാണെങ്കിൽ ഷോക്ക് ആവുക എടാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ ഒന്ന് കേക്ക് നമ്മളെന്തിനെ ചുമ്മാ എല്ലാവരും വിളിച്ച് ഇങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തുന്നത് നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ രണ്ടുപേരും ആയിട്ടൊരു ചെറിയ വിവാഹം നടത്തിയ പോരെ എന്ന് വയ്ക്കുമ്പോ ഹാവോ അന്ന് ഇത് നേരെ പറഞ്ഞ പോലെ പിന്നെ അത് തന്നെ നമുക്ക് ചെയ്യാലേന്ന് പറയുവ അങ്ങനെ അടുത്ത ദിവസം ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കൂട്ടിക്കൊണ്ടാണ് അവന്റെ നാട്ടിലോട്ട് പോകുന്നെ അവന്റെ മുത്തശ്ശിയാണെങ്കി കണ്ടതും ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുവാ ഇത് എന്റെ വൈഫ് എന്ന് പറഞ്ഞിട്ട് ഷീമോനും പരിചയപ്പെടുത്തിയതും നിന്റെ കല്യാണം കഴിഞ്ഞു ആരോടൊന്നും പറഞ്ഞുപോലല്ലോ ഏതായാലും നീ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇപ്പൊ നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടി നല്ലൊരു വൈഫിനും കിട്ടി ഇതൊക്കെ കാണുമായിരുന്നെങ്കിൽ നിന്റെ അമ്മ എന്തോ സന്തോഷിച്ചേ എന്തായാലും രണ്ടുപേരും കിട്ടി ഓട്ടോ ഞാൻ പോയിട്ട് സാ ഇതിൽ എടുത്തിട്ട് വരാന്നു പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പോവുക ചെയ്യും അങ്ങനെ ഹീറോ ആണെങ്കിൽ അവന്റെ അമ്മയുടെ തിങ്സ് ഒക്കെ ആണെങ്കിൽ എടുത്തു വെക്കുമ്പോഴത്തേക്കിനും ഷീമോ ആണിക്ക് ഇതെന്താ ഇത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഒരുപാടുണ്ടാവുന്ന എന്ന് പറയുമ്പോൾ അവരും പറയാണ് എല്ലാം എൻ്റെ അച്ഛൻ വിട്ടോ അവസാനം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ഇത് എടുത്തു എന്ന് പറയുമ്പോൾ ഇവർ ആൽപ്പമാണെങ്കിൽ അവിടെ ഇരിക്കുകട്ടോ ഷീമോ അത് എടുത്തു നോക്കുമ്പോഴത്തേക്കിനും കൂടുതലും അവന്റെ അമ്മയുടെ ഫോട്ടോയാണുള്ളത് നിന്റെ ഫോട്ടോ ഒന്നും ഒന്നുമില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാറില്ലെന്ന് പറയുക അത് ശരിയാ നീ തന്നെ ഒരു വിചിത്ര സ്വഭാവമുള്ള എഴുത്തേന എവിടുന്ന ഫോട്ടോ എടുക്കാൻ എന്നൊക്കെയാ അവളും പറഞ്ഞോടിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അവിടേക്ക് വരിക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടി കയറി വരുമ്പോൾ ഷീമോന്റെ കയ്യിലാണെങ്കിൽ ആൽബം ഇരിക്കുന്ന വേണ്ടിട്ട് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുക ഇത് ശേഷിന് ഉണ്ടായി കഴിയുമ്പോൾ അവന്റെ അമ്മയെ എടുത്ത ഫോട്ടോ ആണ് അവളെക്കാളെ എന്താ സുന്ദരിയല്ലേ ഇത് പിന്നെ ശേഷിന്റെ ഒരു ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഫോട്ടോ ഒക്കെ കാണിക്കുമ്പോത്തേക്കിനും ഇവിടെ ആണെങ്കിൽ കിട്ടുന്നത് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് നിങ്ങൾ ഇതിനുമുമ്പ് അറിയാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് കാര്യം ഇവർക്ക് മനസ്സിലാവുന്നേ പണ്ട് നമ്മുടെ ശേഷിന്റെ ബർത്ത്ഡേക്ക് ഈ അമ്മയും മുത്തശ്ശിയും കൂടി ആണെങ്കിൽ ഇങ്ങനെ പോവാൻ പോവാണെന്തേലും കേക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് ആ ടൈമിൽ ശീമമാണെങ്കിൽ കേക്ക് മേടിച്ചുണ്ടെങ്കിൽ പോകുന്നുണ്ടാവുകയെ ഇവിടെ കണ്ടത് മോളെ നീ എവിടെ കേക്ക് മേടിച്ചത് നോക്കിയോ അങ്ങ് അങ്ങനെയുള്ള ഒരു ഷോപ്പിൽ നിന്നാന്ന് പറഞ്ഞത് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമാവുക അവിടം വരെ നടന്നെടുത്തതിൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് ശേഷിന്റെ അമ്മയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്ന കണ്ടത് ഹീറോയിൻ ആണെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങൾ കേക്കല്ല വേണ്ടത് ഇത് കൊടുത്തോ നിങ്ങളുടെ മകന്റെ ബർത്ത്ഡേക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യത്തില്ലേ നോക്കിയോ അയ്യോ മോളെ ഇത് നീ

ഓ എന്തായാലും ആഗ്രഹം നേരത്തെ നടന്നതല്ലേ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമമുണ്ടോ ഞാൻ തീർത്തേരാന്ന് പറയുമ്പോ ഒന്നുമില്ല എന്ന് പറയുവാ അങ്ങനെ ഇവരാണെങ്കിൽ അടുത്തോട്ട് കഴിയുമ്പോത്തേക്കിനും ഈ ഷീമോന്നും പറഞ്ഞോട്ട് ഒരുത്തി കയറി വരുവാ വേറെ ആരുമില്ല നീ അവൾ അവള് കരഞ്ഞോട്ടാണ് വരവ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാ നീ ആൻ്റെ അവളുടെ മുമ്പ് ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഇവള് പറയുന്ന ഫോട്ടോഷൂട്ടിനാണെങ്കിൽ അവ സമ്മതിച്ചു കാണത്തില്ല അതിന്റെ പ്രശ്നമാണ് കേട്ടോ അവളാണെങ്കിൽ സാരുല്ല അവൻ ഓക്കെ പറയും നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു അവള് സമാധാനിപ്പിച്ച് നേരെ ശേഷിന്റെ അടുത്ത് വരുവാട്ടോ അപ്പൊ അവളും ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ശേഷൻ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണ്ടേ നീ ഒരു ഐലാന്റിൽ പോഴുവാണെങ്കി നീ എന്തൊക്കെ സാധനം കൊണ്ടുപോകുന്നു നോക്കുമ്പോത്തേക്കിനോ അവൻ പറയാണ് കുടിക്കാൻ വെള്ളം ഭക്ഷണം പിന്നെ ഒരു കത്തി അത്രയും എടുക്കുകയുള്ളൂ എന്ന് അറിയുക അപ്പം നീ എന്നെ കൂട്ടിക്കൊണ്ട് നിന്നെ നിന്നെന്തിനും ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് നീ സേഫ് ആയിട്ട് വീട്ടിലിരിക്കും ഞാൻ തിരിച്ച് വരുന്നവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊന്ന് അടുത്ത് നിൽക്കാൻ വേണ്ടി അവൾ സമ്മതില്ല കേട്ടോ വീണ്ടും നീ ഞാൻ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോവാ വാ ആ കടന്നുറങ്ങാമെന്ന് പോകാറുണ്ട് ഇത് കണ്ടുമ്പോൾ ശേഷനാണെങ്കിൽ ഭയങ്കര ചിരിയാണ് വരുന്നത് അങ്ങനെ അടുത്ത ദിവസം ഇവിടെ രാവിലെ എണീച്ച് വന്ന് ശേഷനാണെങ്കിൽ ഒരു ഓറഞ്ചൊക്കെ കൊടുത്ത് രണ്ടുപേരും ഒന്ന് സംസാരിക്കാന്ന് വെച്ചാൽ അവിടേക്കാണെങ്കിൽ നീ ഞാൻ ഇടയ്ക്ക് കയറി ഓറഞ്ച് താന്നും പറഞ്ഞുണ്ട് അവള് മേടിച്ചു തടിച്ചതും ഭയങ്കര പുളിയാന്ന് പറയുക കേട്ടോ ഇവക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യ വരിക നീ ഞാൻ ഇവിടെ നിൽക്കുന്നേ തനിക്കൊത്ത ശേഷിനോട് സംസാരിക്കാൻ പോലും എന്ന് പറഞ്ഞിട്ട് ശേഷിനാണെങ്കി ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരിയാ അങ്ങനെ അന്ന് നൈറ്റ് ഇവള് വന്ന് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ നീ ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല നീ വീണ്ടും വന്ന് നീ എന്ത് ചെയ്തു വെക്കുക അവളെ കളത്തി ഉറക്കിയിട്ട് ഞാൻ ഇവിടെ വന്നേ അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നതിനോഷത്തോടെ ഇരിക്കുമ്പോത്തേക്കിന് അവിടേക്ക് വീണ്ടും നമ്മളെ നീ ആണെങ്കിൽ വന്ന് വിളിക്കുക ഇവളുടെ പ്രശ്നം ഇന്നത്തോടെ തീർക്കണേ ഇന്ത്യയാണ് ശനി നാളെ തന്നെ നമുക്ക് കാണാൻ പോകുന്ന പോലുണ്ട് ശനീനെ വിളിച്ചുകൊണ്ട് വരുവാണ് ശനിയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരുപാട് വെട്ടം വിളിച്ചത് പക്ഷെ ബ്ലോക്ക് ആക്കി വെച്ചേക്കെന്ന് പറയുമ്പോ ഏതായാലും നീ ഒന്ന് നീയാനോട് പോയി സംസാരിക്കാൻ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുവാണേ ശെനീനെ കണ്ടത് നീ ആണ് നീ നീ ഇപ്പൊ എവിടേക്ക് എന്തിനാ വന്നോട് എന്തിനാണ് സംസാരിക്കാൻ വന്നെന്ന് വെക്കുമ്പോ സോറി ഞാൻ പറഞ്ഞേ സോറി സോറി എന്ന് പറയുമ്പോ അവള് എന്തിനാ നീ സോറിയിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഇതിനോട് സംസാരിക്കേണ്ടെന്ന് പറയുമ്പോ നീ പറയുന്ന പോലെ നമുക്ക് ഷൂട്ട് നടത്താം എനിക്ക് ഒരു പ്രശ്നമില്ല നിന്റെ ആഗ്രഹം എന്താണോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാന്ന് ഒരുപാട് കെഞ്ചി ചെയ്തു അവള് ഓക്കെ ഷീമോ പറഞ്ഞോണ്ട് പിന്നെ നീ ഇവിടെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണെങ്കിൽ വീട്ടിൽ പോവാട്ടോ ഇത് കണ്ടതുമാണ് നമ്മുടെ ഹീറോയിൻ എന്ന ആശ്വാസം അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ബിസിനസ് തുടങ്ങാമെന്ന് പറയുമ്പോൾ എന്ത് ബിസിനസ് ഒന്ന് അവനൊന്നും അറിയാത്തതുപോലെ ചോദിക്കാം എന്നാൽ പിന്നെ നീ പൂടാതെ പോകുന്നുണ്ടാവും പോകും നിൽക്കുമ്പോഴത്തേക്കിന് ഏവാൻ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാം കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോഴത്തേക്കിനും ശനിയുടെ കൈ ആണെങ്കിൽ നീ ഞാൻ തട്ടി വിടുവാ ഇന്ന് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ ഒരുപാട് സോറി ചോദിച്ചതല്ലേ ഫോട്ടോഷൂട്ടിൽ നീ ഫണ്ണി ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയി നമുക്ക് സാധാരണ ഡ്രസ്സ് കിട്ടാ പോലെ കാരണം നമ്മളത് ജീവിതകാലം മൊത്തം വെക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ഫണ്ണി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഞാൻ ഫോട്ടോ ഷൂട്ട് നടത്തിക്കോളാം എന്ന് പറയുമ്പോൾ അവള് അതൊന്നും അല്ല ഞാൻ നിന്റെ കൈ തട്ടി കിട്ടിയത് നിന്റെ കൈ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അവനും പറയുന്നുണ്ട് എന്നാലും നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നൊക്കെ അങ്ങനെ അടുത്ത ദിവസം ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര സുന്ദരമായിട്ട് വരികയും ചെയ്യും അവനൊരുമാതിരി ഫണ്ണി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരികയും ചെയ്യും കേട്ടോ അങ്ങനെ രണ്ടുപേരാണെങ്കിൽ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് രണ്ടുപേരും കല്യാണം കഴിക്കുവാണ് അങ്ങനെ ഇവര് ഭയങ്കര സന്തോഷത്തോടെ നിക്കുക കേട്ടോ ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും ഹീറോ ഹീറോയിൻ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നൂറ് വരാൻ പോവാട്ടോ അതിന്റെ ലീവാണ് ഓഫീസിലൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ന്യൂയറല്ലേ അടിച്ച് പൊളിക്കാരിക്കല്ലേന്ന് വീട്ടിൽ വന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്നാൽ ഈ ഫസ്റ്റ് ന്യൂയറിൽ നമുക്ക് രണ്ടാർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാണെങ്കിൽ പറയുന്നുണ്ട് കാരണം ഇവളുടെ വീട്ടിലാണെങ്കിൽ ഇവിടെ വിളിച്ചിട്ടുണ്ട് അവിടേക്ക് വന്നു പോനുണ്ട് പോരഞ്ഞിട്ട് ഹീറോയിൻ ടാന്റിക്ക് ആണെങ്കിൽ തീരെ വൈകത്തോണ്ട് ആന്റി അണിക്ക് വീട്ടിലോട്ട് വരുന്നുണ്ട് അവര് നോക്കും വേണം അപ്പൊ നമ്മുടെ ഈ ഹീറോ അണിക്ക് സാരോലീന പോയാലെന്താ നമുക്ക് ഇനി ഒരുപാട് ദിവസങ്ങൾ കിടക്കലെ അപ്പൊ നമുക്ക് ആഘോഷിക്കാന്ന് പറയുമ്പോ ഓക്കെ ഞാൻ ഇത്ര ദിവസം മാറി നിൽക്കുന്നില്ല റിവാർഡ് ഒന്നും ഇല്ലേന്ന് വെക്കുമ്പോ അവനെ അതൊക്കെ കൊടുക്കുകട്ടോ അങ്ങനെ ഹീറോയിന് അവളെ ഡ്രസ്സൊക്കെ പാക്കൊക്കെന്ന് പറഞ്ഞിട്ട് പെട്ടി തുറന്ന് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളു എവിടേക്ക് എന്താണോ അവര് നിശ്ചയമില്ലാട്ടോ പിന്നെ അവനാണ് വന്ന് എല്ലാം എടുത്തു വെച്ച് അവളെ പറഞ്ഞു വിടുന്നത് വീട്ടിൽ വന്നത് അച്ഛനോടും അമ്മയോടും കുറച്ചൊക്കെ നേരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഹീറോയ്ക്കാണെങ്കിൽ വീഡിയോ കോൾ വിളിക്കുക എൻ്റെ ആൻറ്റി വന്ന് നോക്കുമ്പോൾ ഇല്ല വരത്തേ വരത്തുള്ള അവർക്ക് വേണ്ടി ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവായിരുന്നു നിൻ്റെ പ്ലാൻ എന്താ നോക്കുമ്പോൾ ഇനി കുറച്ച് ബന്ധുക്കളുടെ വീട്ടിൽ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഉണ്ട് അതിൻ്റെ അടുത്ത ദിവസം ന്യൂ ഇയർ ന്യൂയറല്ലേ അത് ആഘോഷിക്കണം അതിൻ്റെ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം നീ എന്താ ചെയ്യുന്നതെന്ന് നോക്കുക എൻ്റെ ഹസ്ബൻഡിൻ്റെ കട ഞാൻ വീട്ടിലോട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അമ്മയാണെങ്കിൽ അവിടെ വന്ന് മോനെ നീയാണ് വിളിച്ചത് ഏതായാലും നിനക്ക് ഇവിടെ വരാൻ പറ്റിയില്ലല്ലോ എന്തായാലും വിഷമമുണ്ട് വീട്ടിൽ ചെല്ലുമ്പോത്തേക്കിനും ഇവിടെ കയ്യിൽ ഒരുപാട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കാട്ടോ നീ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോ ഷീമോനാണിക്ക് ദേശീയ വരുവാ കണ്ടില്ല എന്നെ നോക്കാനൊന്നും ആരുമില്ല നിന്നെ നോക്കാൻ ഇപ്പൊ എല്ലാരും എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോവാൻ ഉയർന്നു റെഡ് കളറിൽ ഇങ്ങനെ ഓരോരുത്തർക്കാണെങ്കിൽ നമ്മുടെ ഹീറോ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് അവന്റെ കഫേല് വർക്ക് ചെയ്യുന്നവർക്ക് കേട്ടോ അപ്പോൾ ഹീറോയിന് ഒരുപാട് പെട്ട് മെസ്സേജ് അവൾ റിപ്ലൈ ഒന്നും തരുന്നില്ല നൈറ്റ് ആയതാണ് അവൾ റിപ്ലൈ അയയ്ക്കുന്നത് സോറി കേട്ടോ ഒരുപാട് തിരക്കായി പോയി അതുകൊണ്ടാണ് പറയുമ്പോഴത്തേക്കിനും ഒരുപാട് മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കുവ അതാരെ മെസ്സേജ് അയ്യുന്നത് നോക്കുമ്പോ അതെന്റെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നാണ് മെസ്സേജ് വരുന്നതെന്ന് പറയുമ്പോ അമ്മയാണെങ്കിൽ പെട്ടെന്ന് അത് ശരിയാണുള്ള ശേഷം ഇപ്പൊ നമ്മുടെ ഫാമിലി അല്ലെ അവനെ ഗ്രൂപ്പിൽ ആഡ് ആക്കുന്ന് പറയുമ്പോഴത്തേക്കിന അവനോടാണെങ്കിൽ ഇതാ അമ്മ നിന്നെ ഗ്രൂപ്പിൽ ആഡ് ആക്കാൻ പറയുന്നുണ്ട് നിനക്ക് ഓക്കെ ആണെന്ന് നോക്കിയാ അതിപ്പോ എനിക്ക് ഓക്കെ ഇതേശേഷം ഞാൻ ഇപ്പോഴും പറയാണ് ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജ് വരും നിനക്കത് ശല്യാന്ന് പറയുമ്പോ സാറില്ലെന്ന് പറയുക അങ്ങനെ ഇവരും ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നുണ്ടെങ്കില് എന്തവരും പറയണ്ടെന്ന് അറിയില്ല കേട്ടോ അവൻ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോത്തേക്കിനും അവന് ഒരുപാട് പേര് വിഷ് ചെയ്യുകയാണ് നമ്മുടെ ഷീമോന്റെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞുണ്ട് അപ്പൊ അവളും പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഷീമോന്റെ ഹസ്ബൻഡാണ് ഇന്നടടുത്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പോലെ അങ്ങനെ ഒരുപാട് നേരം ഷീമോന്റെ ഫാമിലിയായിട്ട് ശീഷൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതായത് ന്യൂ ഇയർ ആയതും രണ്ടുപേരാണെങ്കിൽ വൽക്കരണി വന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുക അങ്ങനെ അടുത്ത ദിവസം ഷീമോന്റെ വീട്ടിലാണെങ്കിൽ കോളിമുൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ രാവിലെ തന്നെ വന്നതോറിട്ട് കഥ കുറഞ്ഞ നോക്കുമ്പോഴത്തേക്കിനും ഇവരായിരിക്കും നീ എന്താ വന്നേ നോക്കുമ്പോ നിന്നെ വെച്ച് വന്ന എന്ന് പറയുമ്പോഴത്തേക്കും ഇവനെ കണ്ടത് അച്ഛനും അമ്മ എനിക്ക് പിടിച്ചിരുത്തി ഫോട്ടോ ഒക്കെ കൊടുക്കുക അതെയുമ്പോ അമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും അവസാനമായിട്ടൊരു ഫോട്ടോ എടുക്കും നീയും കൂടി വരണത് അങ്ങനെ ഇവരാണെങ്കിൽ ഫാമിലി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഇവര് കണ്ടവര് സംസാരിച്ചോ ഇരിക്കുമ്പോഴത്തേക്കിനും ഹീറോ ആണെങ്കിൽ ഒരു വീഡിയോ ഇടുക എന്തായാലും മൂവിയായിരുന്നു പെട്ടെന്ന് ഹീറോയിന് ഫസ്റ്റ് എപ്പിസോഡിൽ ആണെങ്കിൽ ഇന്റർവ്യൂ എഴുതിയില്ലായിരുന്നു ആ വീഡിയോ ആണെങ്കിൽ വരുവാ ഇതാന ഇവിടെ ഇട്ടിയതും പോലെ ഇണ്ട് അവിടെ ആണെങ്കിൽ മാറ്റാകുമ്പോൾ ഒരു സെക്കൻഡ് ഇപ്പൊ കാണുന്ന പോലെ ഉണ്ട് നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ പോയതിന് ശേഷം ഹീറോ കാണെങ്കിൽ ഇന്റർവ്യൂ എടുത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഇവര് രണ്ടുപേരും നേരത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ള കാര്യമൊക്കെ മനസ്സിലാവണേ അവനും പറയാണ് കണ്ടില്ലേ നേരത്തെ നമ്മൾ ഒന്നാവണം വിധി ഉണ്ടായിരുന്നു ഇപ്പഴും എങ്ങനെ പറ്റിയ എന്ന് പറഞ്ഞിട്ടുണ്ടാവും വീണ്ടും പ്രൊപ്പോസ് ചെയ്യുമ്പോഴത്തേക്കില്ല അവൾക്കും ഭയങ്കര സന്തോഷമാവാണ് അപ്പൊ അവള് വരികയാണെങ്കിൽ പ്രൊപ്പോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനുശേഷം ഒരു കാര്യം കൂടി ഉണ്ട് നീ മറന്നുപോയി നിൽക്കുമ്പോ ഓക്കെ ഓക്കെ ഞാൻ ഒന്നും കൂടി പ്രൊപ്പോസ് ചെയ്യാന്ന് പറയും അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോത്തേക്കിനും ആ വീഡിയോയിലാണെങ്കിൽ ഇവനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണത്തില്ലേ നിങ്ങൾ ഒരുപാട് നാള് സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ വീണ്ടും കാണുവാണെങ്കിൽ എന്താ പറയുന്നത് അപ്പൊ അവനാണിക്കുക ആ പെൺകുട്ടി എനിക്ക് എന്നോട് ഇഷ്ടം വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു കുറേ ദിവസങ്ങള് കടന്നു പോവാണ് ഷിമൂർ ശേഷി നല്ല സന്തോഷത്തോടെ പോവാണ് അതുപോലെ തന്നെ ശേഷിൻ്റെ പിന്നെ നീ എന്റെ കാര്യം പറയണ്ട അവരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ആറു വർഷം കഴിഞ്ഞുള്ള സീനാണ് കാണിക്കുന്നത് ഇപ്പൊ നിയാനിയും ശേഷിനോട് കാണിക്കുന്നത് കൂടെ തന്നെ ഒരു കൊച്ചുകൊണ്ട് കൊണ്ട് ഇവർ കൊച്ചു കേട്ടോ അങ്ങനെ ഇവര് സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും ശനിയാണെങ്കിൽ സ്നാക്ക് കാണിച്ചിട്ട് ഇത് വാങ്ങിക്കട്ടേന്ന് നോക്കിയപ്പോഴത്തേക്കിനെ കൊച്ചു വരെ പറയുകയാണെ എന്റെ പേരും പറഞ്ഞ് വാങ്ങിക്കും വേണ്ട അച്ഛനെ കഴിക്കുകയാണെങ്കിൽ അത് അങ്ങ് പറഞ്ഞാൽ മതി പറയുമ്പോ നിയാം വരാ ചിരിക്കുക അതുപോലെ ഇതേപോലത്തെ സ്നാക്ക് ഒക്കെ കഴിച്ച് വെറുതെ ശരീരം കേടാക്കട്ടെ എന്നൊക്കെയാണെങ്കിൽ നല്ല അറിവുള്ളവരെ പോലും സംസാരിക്കും കേട്ടോ പോരഞ്ഞിട്ട് വീട്ടിൽ വന്ന് അപ്പൊ തന്നെ പഠിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നത് കുഞ്ഞിനെ കണ്ടത് ശേഷിനെ സംസാരിക്കും ഇനി എന്റെ ബർത്ത്ഡേയിൽ

നമ്മുടെ ഹീറോ ഹീറോയിനും നന്നായിട്ടിരിക്കണതെന്നൊക്കെ പറയുമ്പോൾ നിനക്കായിട്ടൊന്നും ചോദിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ആവശ്യമില്ല എപ്പോഴും ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോ ആണെങ്കിൽ കുഞ്ഞിന് ആ പ്രോബ്ലം ഒക്കെ തീർത്ത് കൊടുക്കുകയാണെ അപ്പം നീ ആണെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ട കുവാൻ കുവാൻ്റെ കൂടെ കളിക്കാന്ന് നോക്കുമ്പോൾ അയ്യോ ഒരു കുഞ്ഞെന്നൊക്കെ പറയുന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ അവരെ നന്നായിട്ട് വളത്തണം അതുപോലെ തന്നെ നിന്റെ മകനെ പോലെ ഇങ്ങനെ സ്മാർട്ടായിട്ടും പാവത്തെപ്പോലിരിക്കുന്ന ഒരു കൊച്ചാവണം എന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ നീ ഞാനാണിക്കുക അതൊന്നും നീ ഇപ്പോഴ് നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ കിട്ടും അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രണ്ട് വീക്ക് ഞാനും ശനിയാണെങ്കിൽ പുറത്ത് പോവുകയാണ് അതുകൊണ്ട് നീ വേണം കുവാന് കുവാന് നോക്കാന്ന് പറയുമ്പോഴത്തേക്കും നീ വളാണെങ്കിൽ ഒന്ന് ഷോക്ക് ആണെന്നുണ്ടാ അങ്ങനെ അടുത്ത ദിവസം തന്നെ കൊച്ചിനെ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാം

ഇവരാണെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യാണ് ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ് ഹീറോയിൻ ആണെങ്കിൽ എന്താണ് സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവാണ് എന്നാലും ഹീറോയിണിനെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിച്ചോഴിക്കാണ് കൊച്ചു വരെ ആണെങ്കിൽ എനിക്ക് ഉറക്കം വരുതൽ പോവാന്ന് പറയുമ്പോൾ ഞാനും കൂടി വരട്ടേന്ന് വയ്ക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്ന് വയ്ക്കുകയുള്ള പറയുമ്പോഴത്തേക്കും ഇവക്കാണെങ്കിൽ കുഞ്ഞ് തനിച്ച് വീണോ വേണ്ടി ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഹീറോൻ കൂട്ടിക്കൊണ്ട് പുറത്ത് പോയി നോക്കുമ്പോഴത്തേക്കിന് അവൻ കടന്നു ഇറങ്ങുമായിരിക്കും ശീഷനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഹീറോയിൻ ആണിക്ക ശേഷം നിനക്ക് ഈ കുട്ടികളൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോ ആര് പറഞ്ഞു എനിക്ക് കുട്ടികളെ ഇഷ്ടം നീ എങ്ങനെ പറഞ്ഞു നോക്കുക നമ്മുടെ ശനിയാണെങ്കിൽ ഇവനോട് ചോദിച്ചതാണ് കുഞ്ഞുങ്ങളൊന്നും വേണ്ടത് അപ്പൊ അവനാണെങ്കിൽ പണി വീണ്ടാവും ഓ ഈ ടൈമിൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞോ അത് ആലോചിച്ചിട്ടാണ് ഇവനോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ എങ്ങനെ വിചാരിച്ചതെന്ന് പറയുമ്പോ ഞാൻ അതുകൊണ്ടൊന്നും അല്ല അപ്പൊ കുട്ടികൾ വേണ്ടത് പറഞ്ഞത് കാരണം നീ അതിന് ഓക്കെ ആണോന്ന് ഞാൻ ഫസ്റ്റ് നോക്കണം കാരണം ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് ആദ്യം ഒരു കുഞ്ഞിനെ നോക്കുന്ന രൂപ നിന്നെ ഞാൻ നന്നായിട്ട് നോക്കട്ടെ നീ അതിനെ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം പതിനാറ് രൂപ അവൾ അതിന് ഓക്കെ പറയുക കേട്ടോ അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിയുമ്പത്തേക്കിനെ ഇവർ രണ്ടുപൊരിക്കും നടന്നു പോവാണേ എന്നും വാങ്ങിക്കുന്ന കടയിൽ നിന്ന് എന്തോ കേക്ക് പഠിക്കാൻ പോകുമ്പോ ആ ലേഡി വരികയാണെങ്കിൽ നിങ്ങൾ എന്നും വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആ ഇവിടെ ട്വന്റി എയ്ത്ത് ആനിവേഴ്സറി ആണ് അതുകൊണ്ട് ഫ്രീ ആയിട്ട് കേക്ക് തരാതും പോലുണ്ട് കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോകുമ്പോത്തേക്കിനിന് ഈ ഹീറോയിൻ ആണെങ്കിൽ പറഞ്ഞുപോലെ നമ്മള് വെട്ടിങ് ആനിക്ക് മേടിക്കണ്ടെന്ന് നോക്കുമ്പോ ആ അത് നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കാംട്ടോ എന്നൊക്കെ പറയുമ്പോൾ രണ്ടെണ്ണം വേണ്ട മൂന്നാക്കിക്കോ എന്ന് പറയുക എന്താ നീ ഉദ്ദേശിച്ചത് നോക്കിയപ്പോഴത്തേക്കിനും ഒരു ലെറ്റർ എടുത്ത് കൊടുക്കുക ഇവളാണെങ്കിൽ എനിക്ക് പ്രഗ്നന്റ് ആട്ടോ അവന് ഭയങ്കര സന്തോഷമാകുക നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് ചോദിക്കുമ്പോത്തേക്കിനോ എന്നാൽ നീ ഇനി ഒരുപാട് ബുദ്ധിമുട്ടത്തില്ല എന്നൊക്കെ പറയുമ്പോ ഞാനല്ലല്ലോ ബുദ്ധിമുട്ടത് നീ അല്ലേ ഇനി എനിക്ക് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നീ അല്ലേ ചെയ്തു തരണ്ടെന്നൊക്കെ പറയും ഇവര് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അങ്ങനെ കുറെ വർഷങ്ങൾ ശേഷം ഒരു കുട്ടിയെ ആണ് കാണിക്കുന്നേ എന്റെ പേര് മന്മൻ എന്നാണെന്നും ഈ രണ്ട് അച്ഛനാന്ന് പറഞ്ഞിട്ട് ഹീറോ കാണിക്കാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ഹീറോയിന് കാണിക്കുക ഇവർ രണ്ടുപേരും കുഞ്ഞാട്ടോ കുഞ്ഞു വരെ ഇങ്ങനെ ബ്ലോക്ക് എടുക്കുകയാണ് ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് മാത്രമേ എനിക്കുള്ളൂ അതുപോലെ തന്നെ ഈ ഫോട്ടോ നിങ്ങൾക്ക് അറിയാവോ എൻ്റെ അമ്മ അച്ഛനുമായിട്ട് ആദ്യം എടുത്ത ഫോട്ടോയാണ് അപ്പൊ ചിരിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു അച്ഛനാണ് ചിരിപ്പിച്ച് അത് കഴിയുമ്പോ ഈ ഫോട്ടോ ഇവരുടെ ലൈഫ് തന്നെ സ്റ്റാർട്ട് ആവുന്ന ഈ ഫോട്ടോ വെച്ചിട്ടാ അതേപോലെ ഇവർ കമ്പനിയിലെ ഏതോ പ്രോഗ്രാമിന് എടുത്ത ഒരു ഫാമിലി ആയിട്ട് എടുത്ത ഫോട്ടോ പിന്നെ വെഡിങ്ങിനൊക്കെ എടുത്ത ഫോട്ടോയുണ്ട് പിന്നെ ഇവര് രണ്ടുപേരും ചെയ്യുമ്പോ എടുത്ത ഫോട്ടോ ആണെങ്കിൽ എന്റെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവര് കല്യാണത്തിൽ വന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അന്ന് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഏതായാലും എന്റെ അച്ഛനാണെങ്കിൽ എന്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മയും അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാനും അതുപോലെ അവര് രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇന്നൊക്കെ കുഞ്ഞ് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വോയ്സ് ഓവറും കാണിച്ച് ഹീറോ ഹീറോയിൻ സന്തോഷത്തോടെ നിന്ന് ജീവിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ ഇവിടെ കഴിയുന്നത് അടുത്ത നല്ലൊരു ഡ്രാമയായിട്ട് വരുന്നവരെ ബൈ ബൈ